Assalamu alaikum. Good morning to all. Welcome to the Max class. We can start our class with dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma, rabbi zidni ilma. So in the last class we discussed about division of a decimal numbers by 10, 100 or 1000. Okay. So in this class we are going to learn the last portion of the chapter. Let us try 7.3 ലെ വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലിസൺ കെയർഫുള്ളി. അവന്തിക ഡിവൈഡഡ് 2.4 ലിറ്റർ ഓഫ് മിൽക്ക് ഈക്വലി എമംഗ് ഹർ 3 ചിൽഡ്രൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ മില്ലി ലിറ്റേഴ്സ് ദാറ്റ് ഈച്ച് ചൈൽഡ് ഗുഡ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? അവന്തിക എന്ത് ചെയ്തു? മൂന്ന് പിള്ളേർക്കായിട്ട് എന്ത് ചെയ്തു? മൂന്ന് കുട്ടികൾക്കായിട്ട് 2.4 ലിറ്റർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് എ മിൽക്ക് ഇൻ മില്ലി ലിറ്റേഴ്സ് ദാറ്റ് ഈച്ച് ചൈൽഡ് ഗുഡ്. എങ്കിൽ ഓരോ കുട്ടികൾക്കും കിട്ടിയ എന്താ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിൽ പറയണം? നമ്മൾ മില്ലി ലിറ്ററിൽ പറയണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്? ഫസ്റ്റ് എന്താ നമ്മുടെ മിൽക്ക് ക്വാണ്ടിറ്റി ഓഫ് എ മിൽക്ക്. ഓക്കെ 2.4 ലിറ്റർ. ദെൻ നമ്പർ ഓഫ് ചിൽഡ്രൻ. എങ്കിൽ ഈ മൂന്ന് കുട്ടികൾക്കും കൂടി 2.4 ലിറ്റർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആണ് കിട്ടുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ക്വാണ്ടിറ്റി ഓഫ് എ മിൽക്ക് ഇൻ ഈച്ച് ചൈൽഡ് ഗോട്ട്. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? എന്ത് ചെയ്താൽ മതി? 2.4 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൂന്ന് കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് മിൽക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റും. ഓക്കെ, 2.4നെ 3 കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? 2.4 ÷ 3 2.4നെ നമ്മൾ അങ്ങ് 24 ആക്കുക. അതായത് പോയിന്റ് കളഞ്ഞ് ആ നമ്പർ നമ്മൾ 24 ആക്കുക. ഓക്കെ, ദെൻ 24നെ നമ്മൾ 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എത്ര കിട്ടും? 8 അല്ലേ? 8 ആണോ നമ്മളുടെ ആൻസർ? 8 നമ്മളുടെ ആൻസർ അല്ല. ഇനി എന്ത് വേണം? ആ തന്നിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്യണം അല്ലേ? ഇവിടെ നോക്കിക്കേ, 2.4 എന്ന് പറയുന്നത് എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് ഇവിടെ പോയിന്റ് ചെയ്തേക്കുന്നത്? ഒരു പ്ലേസ് മാറ്റിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? പോയിന്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആൻസറിൽ എന്ത് തന്നെ വേണം? ഒരു പോയിന്റ് മാറ്റിയിട്ട് പ്ലേസ് ചെയ്യുക. ദാറ്റ് ഇസ് 0.8 ലിറ്റർ. ഓക്കെ, 0.8 ലിറ്റർ ആണ് നമ്മളുടെ ആൻസർ. പക്ഷെ നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താണ്, മിൽക്ക് ഇൻ മില്ലി ലിറ്റേഴ്സിലാണ് കൊടുത്തേക്കുന്നത് ഇല്ലേ? മില്ലി ലിറ്റർ, ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്റർ ആക്കണം. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞേക്കാം. എങ്ങനെയാണ് മില്ലി ലിറ്ററിനെ നമ്മൾ, സോറി, ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിലോട്ട് മാറ്റണം. എന്ത് ചെയ്താൽ മതി? ലിറ്ററിലുള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തായി. ദാറ്റ് ഇസ് 0.8 × 1000. എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? എന്ത് ചെയ്യണം നമ്മൾ? എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും സീറോ റൈറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. ഓക്കെ, പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ചെയ്യുക. സോ 800 മില്ലി ലിറ്റേഴ്സ്. സോ 800 മില്ലി ലിറ്റേഴ്സ്. Is it clear? Once again, Avantika divide 2.4 liter of milk equally among her three children. Calculate the quantity of milk in milliliters that each child got. And then question 2. Avantika endu idu 2.4 liter moonu kutikalkkayittu divide idu koduthu engil ore kutikkum kittuna milk inde quantity aanu question. Adinte answer edile parayanam? Milliliter il
പറയണം ഓക്കെ എന്ത് ചെയ്താൽ മതി 2.4 നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കുട്ടിക്കും കിട്ടുന്ന എത്ര ക്വാണ്ടിറ്റിയിലാണ് മിൽക്ക് കിട്ടുന്നത് നമുക്ക് അറിയാം പറ്റും പക്ഷേ ആ കിട്ടിയ ആൻസർ നമ്മൾ ഏതിലായിരിക്കും വരുന്നത് ലിറ്ററിലായിരിക്കും വരുന്നത് ഓക്കെ ദെൻ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് എന്താണ് മില്ലി ലിറ്ററിലോട്ട് മില്ലി ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് ചെയ്താൽ മതി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ 0.8 × 1000 0.8 × 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 800 മില്ലി ലിറ്റേഴ്സ് ഇസ് ഇറ്റ് ക്ലിയർ So next question is a water tank of capacity 535.75 liters in 25 minutes. How many water does it pump in a 1 minute? And that is our question. ഒരു വാട്ടർ പമ്പ് ഒരു ടാങ്കിൽ 25 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ ടാങ്കിൽ വെള്ളം കിട്ടുന്നുണ്ട് കപ്പാസിറ്റി എത്രയാണ് ടാങ്കിന് 535.75 ലിറ്റർ എന്താണ് വെള്ളം എന്താണ് പമ്പ് ചെയ്യുന്നുണ്ട് ഹൗ മച്ച് വാട്ടർ ഡസ് ഏറ്റ് പമ്പ് ഇൻ എ 1 മിനിറ്റ് എങ്കിൽ എ മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ് 1 മിനിറ്റ് ഓക്കെ എങ്കിൽ 1 മിനിറ്റിൽ എന്താണ് ഈ പമ്പ് സോറി ടാങ്കിൽ 1 മിനിറ്റിൽ എത്ര വെള്ളം കിട്ടുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ സോ നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിനെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് 535.75 ലിറ്റർ എത്ര മിനിറ്റ് കൊണ്ടാണ് 25 മിനിറ്റ് കൊണ്ടാണ് എങ്കിൽ 1 മിനിറ്റിൽ എത്ര ലിറ്റർ ആയിരിക്കും വാട്ടർ കൊള്ളുന്നത് എന്ത് ചെയ്യണം ഈ നമ്പറിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1 മിനിറ്റിലുള്ള വാട്ടറിൻ്റെ കപ്പാസിറ്റി കിട്ടും ഓക്കെ സോ ദ ടോട്ടൽ കപ്പാസിറ്റി ടൈം എത്രയായിരുന്നു ടോട്ടൽ കപ്പാസിറ്റി എത്രയാണ് 535.75 ലിറ്റർ ടൈം എത്രയാണ് 25 മിനിറ്റ് ഓക്കെ 25 മിനിറ്റ് ഇന്ന ക്വാണ്ടിറ്റി ഓഫ് എ വാട്ടർ പമ്പ് ഇൻ മിനിറ്റ് 1 മിനിറ്റിൽ എത്രയാണ് 535.75 ÷ 25 ഓക്കെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം ഫസ്റ്റ് ഈ ഡെസിമൽ പോയിന്റിലുള്ള നമ്പറിനെ ഡെസിമൽ പോയിന്റ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അതായത് ഈ നമ്പറിനെ 25 കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്ത് നോക്കാം
ഓക്കേ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി 2143 കിട്ടി ഓക്കേ സോ നമ്മൾ ഏത് നമ്പറിനെ ആയിരുന്നു ഓക്കേ 53575 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് 2143 ആണ് കിട്ടിയത് ഇനി നമുക്ക് ഡെസിമൽ പോയിന്റ് മാർക്ക് ചെയ്യണ്ടേ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് നമ്പറിനെ പോയിന്റ് ചെയ്തേക്കുന്നത് നോക്കുക ഇവിടെ എത്ര പ്ലേസ് മാറ്റിയിട്ടുണ്ട് 1 10 2 അതായത് ഫസ്റ്റ് വണ്ണും ടൂവും കഴിഞ്ഞുള്ള നമ്പറിനെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഡെസിമൽ പോയിന്റ് മാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആൻസറിലും രണ്ട് പ്ലേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക പോയിന്റ് ചെയ്യുക ഓക്കെ സോ 1 2 സോ ദ ആൻസർ ഈസ് 21.43 ലിറ്റർ ഓക്കെ 21.43 ലിറ്റർ സോ ലിസൺ കെയർഫുള്ളി എ വാട്ടർ പമ്പ് ക്യാൻ ഫിൽ ഇൻ എ വാട്ടർ ടാങ്ക് ഓഫ് കപ്പാസിറ്റി 535.75 ലിറ്റർ ഇൻ 25 മിനിറ്റ് ഹൗ മച്ച് വാട്ടർ ഡാസ് എ പമ്പ് ഇൻ എ മിനിറ്റ് ഓക്കെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ 25 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൽ എത്ര വെള്ളം നിറയുന്നുണ്ട് 535.75 ലിറ്റർ വെള്ളം നിറയുന്നുണ്ട് എങ്കിൽ ഒരു മിനിറ്റിൽ എത്ര വാട്ടർ ഉണ്ടാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 535.75 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മിനിറ്റിലുള്ള എന്ത് കിട്ടും വാട്ടറിൻ്റെ കപ്പാസിറ്റി കിട്ടും ദാറ്റ് ഇസ് 21.43 ലിറ്റർ ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് സോ ദ ചാപ്റ്റർ ഈസ് ഓവർ So and then let's wind up the class. Assalamu alaikum.